ഹായ്, ഞാൻ ടെസ. ഞാൻ അബുദാബിയിലാണ് ഇപ്പൊ ഫാമിലിയായിട്ട് താമസിക്കുന്നത്. ഇപ്പൊ അബുദാബിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണ് ഇവിടുത്തെ മാറ്റങ്ങൾ എന്നൊക്കെ വനിതയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് ഇടുന്നത് കേട്ടോ. ഇവിടെ എൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ ഹസ്ബൻഡും മക്കളും ഒക്കെ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. മക്കൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങി. അതായത് സ്കൂളിൽ എന്ത് ടൈം ടേബിൾ ആണോ അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, ഫസ്റ്റ് അവർ മാത്സ്, സെക്കൻഡ് അവർ സയൻസ്, അങ്ങനെയാണെങ്കിൽ ആ സമയത്തൊക്കെ ഇവർക്ക് ടീച്ചേഴ്സ് ഓൺലൈൻ വന്ന് ക്ലാസ്സസ് എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഹോംവർക്ക് കൊടുക്കും. അത് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യണം. നെക്സ്റ്റ് ഡേ കറക്റ്റ് ചെയ്ത് അത് അയച്ചു തരും. അപ്പൊ അങ്ങനെ പോകുന്നു. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ വർക്ക് ഫ്രം ഹോം, അപ്പം ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ സാധാരണ രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് ഒരു മുറിയിലേക്ക് കയറും, പിന്നെ കോൾസും മീറ്റിംഗ്സും ഒക്കെ ഓൺലൈൻ ആണ്. പിന്നെ വൈകുന്നേരം ഇത് ഓഫീസ് കഴിയുന്ന സമയത്താണ് ആള് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. മക്കൾക്കാണെങ്കിൽ ഞാൻ ചെറിയ ചെറിയ ജോലികളൊക്കെ വീട്ടിൽ ചെയ്യിക്കാൻ തുടങ്ങി. അതായത് ഇപ്പൊ വീട് എന്തെങ്കിലുമൊക്കെ കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് കളിച്ച സാധനങ്ങളൊക്കെ അവിടെ നിരത്തിയിടുവാണ്, അതൊക്കെ അടുക്കി വെക്കാൻ പറയുക. അല്ലേ വാഷിംഗ് കഴിഞ്ഞിട്ട് തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാൻ ഹെൽപ്പ് ചെയ്യാൻ പറയുക, പാത്രങ്ങൾ കഴുകാൻ ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെ ഇങ്ങനത്തെ ഉള്ള എസെൻഷ്യൽ ലൈഫ് സ്കിൽസ് ഒക്കെ അവർക്ക് പഠിപ്പിച്ചു തുടങ്ങി. അതൊക്കെ അവർ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കൊടുക്കുന്നത്, വലിയ കാര്യങ്ങളൊന്നും അല്ല. അത് കാരണം അവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് സമയമുണ്ടല്ലോ, അപ്പോൾ ആ സമയം ടി വി കണ്ടും ഐപാഡിൽ കളിച്ചും അങ്ങനെ അധികം സമയം കളയുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. അത് കാരണം കുറച്ച് സമയമൊക്കെ ടി വിക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുമ്പോൾ, പല പല സംഗതികൾ ചെയ്യുമ്പോൾ അവരത് എൻജോയ് ചെയ്ത് പോകുന്നു. പിന്നെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ ഇപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 ദിവസത്തെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ഗവൺമെന്റ് തുടങ്ങി. അതായത് വൈകുന്നേരം 6 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 8 മണി വരെയാണിത്. അപ്പൊ ആ സമയത്ത് 6 മണിയാകുമ്പോൾ നമുക്ക് മൊബൈലിലേക്ക് ഒരു മെസ്സേജ്, ഒരു അലേർട്ട് വരും. ആ സമയത്ത് ആരും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ ഇവിടെ പിന്നെ മോൾസ് ഒക്കെ അടച്ചു. മോളുകളിൽ സൂപ്പർ മാർക്കറ്റ്സ് മാത്രം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ലുലു, കാർഫോ, അങ്ങനത്തെ ഉള്ള സൂപ്പർ മാർക്കറ്റ്സ് മാത്രം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈറ്റിംഗ് ജോയിൻസ്, ബീച്ചസ്, അങ്ങനെ പബ്ലിക് കൂടുന്ന എല്ലാ സ്ഥലങ്ങളും അവർ കംപ്ലീറ്റ്ലി അടച്ചു. പക്ഷേ എല്ലാം നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാം. ഭക്ഷണമാണെങ്കിൽ കൂടെ ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിക്കാം. പിന്നെ സോഷ്യൽ അവയർനെസ് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്, ഫോണിലേക്കും വീഡിയോസ് ആയിട്ടും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു ഇത് കാണുന്നതെന്ന് വെച്ചാൽ, ഇനിഷ്യലി ഇത് ഈ വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ആളുകൾ ഫാമിലി ആയിട്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോകുന്നതും ഒക്കെ. പക്ഷെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി നിന്ന് ഒരാൾ മാത്രമേ ഇറങ്ങുന്നുള്ളൂ സാധനം മേടിക്കാൻ പോകാനായിട്ടും ഒക്കെ. മക്കളെ ആരും പുറത്തിറക്കുന്നില്ല. പിന്നെ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരെയും നമ്മൾ പുറത്തൊന്നും കാണുന്നില്ല. എല്ലാവരും അകത്ത് തന്നെയാണ്, സെൽഫ് ക്വാറന്റീൻ മോഡിലേക്ക് എല്ലാവരും തിരിഞ്ഞു. എനിക്ക് തോന്നുന്നു ആ ഒരു ലൈഫ് എല്ലാവരും പതുക്കെ ശീലിച്ചു തുടങ്ങി. പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ സമയം എല്ലാവർക്കും ഒരു ഒരു ടഫ് ടൈമാണ്. അതായത് മക്കളെ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ വീട്ടിലിരുത്തുന്നതൊക്കെ വളരെ ഒരു, അവരും റെസ്റ്റ്ലെസ് ആകും, അപ്പോൾ അത് കണ്ട് നമ്മളും റെസ്റ്റ്ലെസ് ആവും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി ആയിട്ടിരുന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്താൽ ഇതൊക്കെ എൻജോയബിൾ ആക്കാം. അതായത് പണ്ടത്തെ നമ്മുടെ സ്നേക്ക് ആൻഡ് ലാഡർ അല്ലേ, അതൊക്കെ ശരിക്കും പറയാൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു കുട്ടിയുണ്ടെന്നല്ലേ പറയുന്നത്. എല്ലാവരുടെ മനസ്സിൽ ഒരു കുഞ്ഞു മനസ്സാണ് നമ്മുടെ എല്ലാവരുടെയും അല്ലേ. അപ്പോൾ ഈ ഇതൊക്കെ നമുക്ക് കളിക്കാം, കാർഡ്സ് കളിക്കാം, പിന്നെ എന്തെങ്കിലും ബോർഡ് ഗെയിംസോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കളികളൊക്കെ നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് എല്ലാ ദിവസവും ഒരു 1-2 മണിക്കൂർ ഇരുന്ന് കളിക്കാം. സമയം പോകുന്നേ അറിയില്ല. അപ്പം ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ സമയം കൊല്ലുന്നത്. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പൊ അതൊക്കെ രസമുള്ളൊരു കാര്യമാക്കി തീർക്കാം. പിന്നെ ഇത് എസ്കലേറ്റ് ചെയ്യുന്നുണ്ടല്ലേ, ഈ അസുഖങ്ങൾ കുറയുന്നതായിട്ട് കാണുന്നില്ല, പല സ്ഥലത്തും ഇത് കൂടി വരുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് വിചാരിച്ചാൽ മാത്രമേ ഇത് നമുക്ക് തടയാൻ പറ്റുള്ളൂ. കുറച്ചു കാലം നമ്മൾ ഒരു ഈ സെൽഫ് ക്വാറന്റീൻ മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, വീട്ടിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ, അത് ബാക്കി ആർക്കും കൊടുക്കാതെയും ആരുടെയും കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാതെയും കുറേ നാൾ ഇരുന്നു കഴിഞ്ഞാൽ, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പഴയ ലൈഫിലേക്ക് തിരിച്ചു പോവാം. ആളുകളെ മീറ്റ് ചെയ്യുകയും ഓഫീസുകളിൽ പോവുകയും പുറത്തു പോയി കഴിക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തന്നെ നമുക്കത് തിരിച്ചു കൊണ്ടുവരാം, അങ്ങനെ ഒരു ലൈഫ്. അപ്പൊ എല്ലാവരും ദയവ് ചെയ്ത് വീടുകളിൽ തന്നെ ഇരിക്കുക. പിന്നെ ഇത് ആർക്കെങ്കിലും ഈ അസുഖം ബാധിച്ചിട്ടുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു പെട്ടെന്ന് അതെല്ലാം ശരിയാവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.
പിന്നെ എല്ലാവരും ഈ ഒരു സമയം വീട്ടിലിരിക്കുന്നവര് മനസ്സ് മടുക്കാതെ ഫാമിലിയോടൊത്ത് സന്തോഷമായിട്ടിരിക്കുക. പിന്നെ ഇതൊക്കെ ഒരു കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അതെല്ലാം ശരിയാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ എല്ലാവർക്കും ഒരു 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 നല്ല സമയം, ഞാൻ സന്തോഷത്തിൻ്റെ ഒരു സമയം, അതായത് വീട്ടിലിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇത് പറയുന്നത്, ഒരു ഒരു സമാധാനത്തിൻ്റെ ഒരു ടൈം എല്ലാവർക്കും ആശംസിക്കുന്നു. അതുപോലെ ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബത്തിന് അത് പെട്ടെന്ന് അത് മാറി എല്ലാവരും തിരിച്ച് പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർക്കും ആശംസകൾ ഞാൻ അറിയിക്കുന്നു. അപ്പോൾ എല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുക. ബൈ ബൈ.